ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി സ്റ്റൗമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ഏലക്കായിട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, നല്ല ജീരകം. പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്തിട്ടെടുക്കണം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ കടായിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു നുള്ള കറുവപ്പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിത് കറുവപ്പട്ടയുടെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഏലക്കായൊക്കെ വറുത്ത സമയത്ത് ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതും വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ അച്ചാറിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് കുഴക്കാതിരിക്കാൻ നോക്കുക. കൈ വെച്ചിട്ട് കുഴക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ അച്ചാർ വേഗം കേടായി പോവും. അപ്പോൾ എപ്പോഴും കൈ വെച്ചിട്ട് കുഴക്കാതിരിക്കാൻ നോക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് കുഴച്ച് കൊടുക്കുക. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചിക്കനിൽ വെള്ളം നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ചാറ് വേഗം കേടായി പോവും. ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനിലെ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തത്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ മൂടിയെടുത്ത് മാറ്റി കൊടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് നല്ലെണ്ണ ഇല്ലാത്തത് കാരണമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. എപ്പോഴും അച്ചാറിടുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് നല്ലെണ്ണ ഇല്ലാത്തത് കാരണമാണ്. ഇനി ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കാണ്. ഈ പാനിൽ തന്നെ ഒരു സൈഡിലേക്ക് നമുക്ക് നീക്കി വെച്ചു കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിനെയും പച്ചമണം പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്റെ പച്ചമണക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് മുളക്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ ഇവിടെ 1/4 ടീസ്പൂൺ മുളക്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ സാധാ മുളക് പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം പൊടികൾ ചേർക്കുമ്പോൾ അത് വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഞാനിതിൽ
ഇതിലേക്ക് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി എത്ര ചേർക്കുന്നോ അത്രയും നമ്മുടെ അച്ചാറ് കേടാവാതെ ഇരിക്കും കേട്ടോ. ഇനി ഞാനിതിലേക്ക് കായ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ കായ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാൽ ടീസ്പൂൺ തികച്ചില്ല, അതിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാദാ സാമ്പാർക്കായാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തോണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ പൊടി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂൺ മുളകുപൊടി ചൂടാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ എരിവ് കറക്റ്റ് ആവുക. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്ര ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.